ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. റവ വെച്ചിട്ടുള്ള ഒരു കിഡ്ഡിലൻ സ്വീറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ചേരുവകളൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് അളവിൽ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, റവയുടെ അളവ് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് നേരമായിട്ട് വറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ റവയുടെ കളറൊക്കെ മാറിപ്പോകും. ജസ്റ്റ് ആ പച്ചമുളകൊന്ന് മാറിയിട്ട് ഒരു 2-3 മിനിറ്റ് വറുത്തെടുത്താൽ മതിയാകും. ഇനി ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ പാലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പാല് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ പാലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ആ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നേരിട്ട് മിക്സ് ചെയ്തൊന്നും വേണ്ട. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പാലാണ് നിങ്ങൾ ചേർത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുക കേട്ടോ, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം കറവല്ലേ കട്ട പിടിക്കും. അപ്പോൾ ഇതിലെ കട്ടയെല്ലാം ഒന്ന് അടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, അതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ വീട്ടിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ല, വെള്ളം എല്ലാം വറ്റി വന്നിട്ട് നല്ല ഒരു എന്താ പറയുക, ചപ്പാത്തിയുടെ ഒരു മാവ് ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിലായി കിട്ടണം നമ്മുടെ ഈ ഒരു റവേൻ്റെത് മിക്സിങ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തിൻ്റെയും ഫ്ലേവർ ഇഷ്ടമാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായയുടെയോ അതുപോലെ തന്നെ വാനില എസൻസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമ്മുടെ ആ തേങ്ങയുടെ ആ ഒരു ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഒരു ഫ്ലേവറും ചേർത്തിട്ടില്ല. ഇനി നമ്മളിത് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഒരു പാത്രത്തിലിട്ട് കുഴച്ചെടുത്താലും മതിയാകും. കയ്യിലൊന്ന് എണ്ണ തടവിക്കോളും, അല്ലെങ്കിൽ നന്നായിട്ട് ഒട്ടി പിടിക്കും. അപ്പോൾ എണ്ണയൊക്കെ തടവിയിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് അവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യിൽ വീണ്ടും ഒരു ജസ്റ്റ് എണ്ണ ഒന്ന് പുരട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഷേപ്പ് വേണമെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഷേപ്പാക്കി എടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യേ, അങ്ങനെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു റോളാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുട്ടികൾ എന്തായാലും കഴിച്ചോളും, ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ അവർക്കായിരുന്നാലും ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാവുക. റവ വെച്ചിട്ടാണെന്ന് അവരറിയില്ല. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-25 എണ്ണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇനി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് എല്ലാം നന്നായിട്ട് കുക്കായതാണ്. എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ ഒന്നും കൂടെ സോഫ്റ്റ് ആവുകയും ചെയ്യും. നമ്മുടെ ഒരു റവയല്ല, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡബിൾ സൈസ് ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാം ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. 5 മിനിറ്റ് മതിയാകും, ഓവറായിട്ടൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ടില്ല, ഒന്നും ഇങ്ങനെ സൈസ് വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടൊക്കെ ജസ്റ്റ് ഒന്ന് പോയ സമയത്ത് ഞാൻ എല്ലാം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വീറ്റ് റെസിപ്പി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയേ കഴിക്കാം. ഞാനൊരു ഭംഗിക്കും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഡെസിക്കേറ്റ് കോക്കനട്ട് ഉണ്ടല്ലോ അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആകുമ്പോൾ ആ ഒരു വറവിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് തന്നെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ എല്ലാം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. ആ ഒരു ചെറിയ ചൂടോട് കൂടി ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു എന്താ പറയുക, തേങ്ങ നന്നായിട്ട് ഇതിമ പിടിക്കും. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വീറ്റ്. തീർച്ചയായിട്ടും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും ഇഷ്ടമാകും, ഇഷ്ടമാവുന്നില്ല എന്ന് പറയുന്നില്ല. കുട്ടികൾക്കായിരുന്നാലും വലിയവർക്കും ഒക്കെ ഇഷ്ടമാകും. പിന്നെ മധുരത്തിൻ്റെ കളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ.